നമസ്കാരം മിക്സറിലേക്ക് സ്വാഗതം ഒരു പോലീസ് സ്റ്റേഷനും കോടതിക്കും മുന്നിൽ എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയിലേക്ക് സി പി എം അധപ്പതിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം വഞ്ചിയൂരിൽ ആ മേയരും കണ്ടത് വഞ്ചൂരെന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് കോടതി സമുച്ചയമാണ് ആ കോടതി സമുച്ചയത്തിന് തൊട്ടുപുറത്തായി പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് റോഡ് തടഞ്ഞുകൊണ്ട് പൊതുഗതാഗതത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊറോട്ടു നാടകം കളിച്ച സി പി എമ്മിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കുകയാണിപ്പോൾ ഹൈക്കോടതി അതോടൊപ്പം തന്നെ പോലീസിനെ വേണ്ട രീതിയിൽ തന്നെ കോടതി കുടഞ്ഞു എന്നുള്ളതും ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കയ്യും കെട്ടി മിണ്ടാതെ അനങ്ങാപ്പാറയായിരുന്ന പോലീസിനെ തന്നെയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയാണ് നിലവിൽ കോടതി ശക്തമായ ചോദ്യങ്ങളിലൂടെ മിണ്ടാട്ടം മുട്ടിച്ചിരിക്കുന്നത് ഇനി അവിടെ പരിപാടി സംഘടിപ്പിച്ച പ്രമുഖ നേതാക്കളടക്കം കാഴ്ചക്കാരായിരുന്നവർക്കെതിരെയൊക്കെ തന്നെ നടപടി സ്വീകരിച്ച് ശക്തമായ രീതിയിൽ നിയമത്തിന്റെ പഴുതുകളൊക്കെ തന്നെ അടച്ച് മുന്നോട്ട് പോകാനുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് സി പി എമ്മിന്റെ സമ്മേളനത്തിനായി തിരുവനന്തപുരം മഞ്ചൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടിയ സംഭവത്തിലാണ് രൂക്ഷമായ ഭാഷയിൽ പോലീസിനെ വിരട്ടിയത് പോലീസ് സ്റ്റേഷന് മുന്നിൽ സ്റ്റേജ് കെട്ടിയിട്ട് പോലും ഈ വിഷയം സംസ്ഥാന പോലീസ് മേധാവി അറിഞ്ഞില്ല എന്നാണ് കോടതി ചോദിക്കുന്നത് അതും തലസ്ഥാന നഗരിയിൽ റോഡരികിൽ തന്നെ ചായക്കട തുടങ്ങിയാൽ എടുത്തു മാറ്റുന്ന പോലീസ് ഗതാഗതം തടസ്സപ്പെടുത്തി രാവിലെ മുതൽ വരെ നടത്തിയ ഈ സമ്മേളനത്തിൽ എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത് പോലീസ് പറഞ്ഞിട്ടും എന്തുകൊണ്ട് പാർട്ടിക്കാർ അനുസരിക്കാതിരുന്നു എന്നാൽ സർക്കാർ നൽകുന്ന മറുപടി പാർട്ടിക്കാർ അനുസരിക്കുന്നില്ല എന്നാണ് സർക്കാരിൻ്റെ പാർട്ടി തന്നെയാണ് അനുസരിക്കാത്തത് ഭരണകക്ഷി പറഞ്ഞാൽ ആ ഭരണകക്ഷിയുടെ പോലീസ് പറഞ്ഞാൽ ആഭ്യന്തര കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ പോലീസുകാർ പറഞ്ഞാൽ പാർട്ടി അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് മറു ചോദ്യം കോടതിയലക്ഷ്യ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതി ശക്തമായ ഭാഷയിൽ വിമർശിച്ചത് ഈ സമ്മേളനത്തിൽ ആരൊക്കെ പങ്കെടുത്തു ഇതിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ച കോടതി ആർക്കൊക്കെ എതിരെ കേസെടുത്തതെന്നും ആരുടെയൊക്കെ വാഹനം പിടിച്ചെടുത്തുവെന്നും വ്യക്തമാക്കാനായി ആവശ്യപ്പെട്ടു പോലീസിനോട് ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് എഫ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇല്ല എങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി നൽകേണ്ടത് പോലീസാണ് വായ്മൂടിക്കെട്ടി കോടതിയിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമാണ് പോലീസിനുണ്ടായത് മഞ്ചൂർ ജംഗ്ഷനിലെ റോഡിന്റെ ഒരു വശം പൂർണ്ണമായും ഒരു റോഡ് സൈഡ് പൂർണ്ണമായും അടച്ചുകൊണ്ടാണ് സി പി എം പാളയം ഏരിയ കമ്മിറ്റി സമ്മേളനം നടത്തിയത് അതും പാർട്ടി സമ്മേളനം വഴി വഴിതടഞ്ഞുകെട്ടി ഈ പന്തലിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതാകട്ടെ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും ശേഷം പരിപാടി തീർന്നു എന്നുള്ളത് മാത്രമല്ല അവിടെ ഒരു നാടകം കളിക്കുകയും ചെയ്തു കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കിയെന്ന നാടകമാണ് സമ്മേളനം എഴുതിയിൽ അവസാനമായി നടത്തിയത് ഏകദേശം അൻപതോളം വരുന്ന പോലീസുകാരാണ് രാവിലെ മുതൽ വൈകിട്ട് വരെ അവിടെ ഗതാഗത നിയന്ത്രണത്തിനായി എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത് പോലീസ് ആവശ്യപ്പെട്ടിട്ട് പോലും പാർട്ടിക്കാർ അനുസരിക്കുന്നില്ല സംസ്ഥാനത്തെ ക്രമസമാധാന നില അവസ്ഥ സാഹചര്യം അത് എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിശയകരമായിട്ടുള്ളത്